ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ടീച്ചർമാരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ഉണർന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടാണ്, ഈ ടീച്ചർമാരോടല്ലേ. ഉറങ്ങുമ്പോഴാണോ കള്ളത്തരം കാണിക്കുന്നത്, അത് ഉണർന്നിരിക്കുമ്പോഴാണോ? ഉണർന്നിരിക്കുമ്പോഴല്ലേ. അപ്പൊ നിങ്ങളെ കാട്ടി കൂടുതൽ ഈ ടീച്ചർമാർക്ക് മനസ്സിലാവത്തില്ലയോ നിങ്ങളുടെ മക്കള് കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങള്? മനസ്സിലാവോ? ഇന്നലെ വരെ നന്നായിട്ട് ക്ലാസ്സിലിരുന്ന കൊച്ചു കുറച്ച് നാളായിട്ട് തൂങ്ങിയിരുന്ന ടീച്ചറിന് മനസ്സിലാവൂ? മനസ്സിലാവോ? അതല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മൗനം അല്ലേ, പഴയ പോലുള്ള ഒരു ഊർജ്ജസ്വലത ഇല്ല, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യണില്ല, പഠിത്ത കാര്യത്തിൽ താഴോട്ട് വരുന്നു. ടീച്ചറിന് മനസ്സിലാവുമോ? മനസ്സിലാവോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പല ടീച്ചർമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് പലതും പറയാനുണ്ട്, പക്ഷെ ഈ പേരൻസ് ഇതൊന്നും കേൾക്കാൻ സമയമുണ്ട്, അവരിതൊന്നും ചോദിക്കാനും പോകുന്നില്ല. പല ടീച്ചർമാരും എന്റെ അടുത്ത് പറയാറുണ്ട്, നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇതിനെയൊക്കെ നന്നാക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് വല്ലതും നടക്കുവോ? തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരുടെ അവസ്ഥ കഷ്ടമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ അറിയാം, ബാലാവകാശം കേട്ടിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ കാണുന്നു, ചൈൽഡ് റൈറ്റ്സ് അറിയാം പിള്ളേർക്ക്, പക്ഷെ സ്റ്റുഡന്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമ്മുടെ മക്കൾക്കൊന്നും അറിയത്തില്ല. പറയാൻ ക്ലിയറാവുന്നുണ്ടോ? സോ അതുകൊണ്ട് ടീച്ചർമാർക്കൊന്നും ഒന്നും പറയാൻ കഴിയ, ടീച്ചർ അടിച്ചാ കുറ്റം, സൂക്ഷിച്ചു നോക്കിയാ കുറ്റം, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടാ കുറ്റം, പണ്ടിങ്ങനൊന്നും ആരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ടീച്ചർമാർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സുമായിട്ട് കണക്റ്റഡ് ആവണം, മനസ്സിലായോ? എന്നിട്ട് എന്ത് വേണം? ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കണം. അപ്പൊ ടീച്ചർ തന്നെ കണ്ടിന്യൂസ് വിളിക്കുന്ന ഒരു പേരന്റിനെ ടീച്ചർ മാറക്കൂ, മറക്കൂ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. എന്ത് പറഞ്ഞു തരും? കൊച്ചിങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ അതേപോലെ കൂടുതൽ ടീച്ചേഴ്സിനും പിള്ളേരുടെ മാറ്റം അറിയും. ഓക്കെ, ആമ്പിളാരൊക്കെയാണെ കഞ്ചാവടിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നറിയാമോ? ഈ നടു നേരെ ഇരിക്കത്തില്ല, ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത്, കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഇത് കണ്ട ടീച്ചറിന് മനസ്സിലാവും, വീട്ടിൽ വരുമ്പോ അവന്മാർ ഇത് പഠിച്ചുകൊണ്ട് വരണമെന്നില്ല. പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ടീച്ചർമാര് പറയും, ഇവൻ കഞ്ചാവടി ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയും. ഇതൊക്കെ വിളിച്ച് ചോദിക്കണം. ചോദിച്ചോണ്ടിരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ടീച്ചറിനൊരു താല്പര്യം കൂടി കൂടി വരും. ഇപ്പൊ ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കണം. ഇനി ഒരു കൂട്ടുപണി ഉണ്ട്, ഒരു അടിപ്പണി. ആ അടിപ്പണി എന്തോന്ന് അറിയോ? പണ്ടേ സ്കൂളിൽ പഠിച്ച ആദ്യം AU ഇൻസ്പെക്ഷൻ വരുമെന്ന് കേട്ടിട്ടുണ്ടോ? ടീച്ചർമാരുടെ ഓട്ടം കണ്ടിട്ടുണ്ടോ? അയ്യോ, തലേന്ന ഓട്ടം. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ മിന്നൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ സാധാരണ സ്കൂളിൽ, നമ്മുടെ മക്കളുടെ സ്കൂളിലൊക്കെ ചുമ്മാ അങ്ങ് കൊടുക്കണം. സാധാരണ നമ്മുടെ സ്കൂളിൽ പോകുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? മോളെ, ഡീ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് വരുന്നുണ്ട് കേട്ടോ, ഉടനെ അവളെ ഫോൺ എടുത്ത് ഏ ഇന്ന കള്ള വരുന്നുണ്ട്, നമുക്ക് നാളെ പോകാം, ഇന്ന് പോണ. ഇമാതിരിയുള്ള പറച്ചിലോട് ദൈവത്തെ ഓർത്തൊന്ന് നിർത്താൻ ശ്രമിക്കണം. ഇടയ്ക്കിടെ